അപ്പോൾ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മീനെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ കരിമീൻ പോലെ തോന്നിക്കുന്ന ഒരു മീനാണ്. ഇതിൻ്റെ പേര് സീബ്രീം എന്നാണ് കേട്ടോ. വെളിയിൽ ഒക്കെ വിളിക്കുന്നത് ഇതിനെ സീബ്രീം എന്നാണ്. അപ്പോൾ ഈ മീനെ കണ്ടാൽ നമ്മുടെ കരിമീനിൻ്റെ ലുക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഇത് വാങ്ങിച്ച് വറക്കും അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യും. അപ്പോൾ അതിന് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഈവൻ നമുക്ക് വാഴയിലയിൽ വെച്ച് പൊള്ളിച്ച് വരെ എടുക്കാനായിട്ട് സൂപ്പർ മീനാണ്. പക്ഷേ ഇവിടെ വാഴയില കിട്ടാത്തൊരൊറ്റ പാടേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മളതിനെ വറുത്തെടുക്കാൻ പോവാണ്. പക്ഷെ ഞാനിവിടെ ഓയിലല്ല വറുത്തെടുക്കുന്നത്, ഞാനിതിനെ ഗ്രില്ലിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ആദ്യം ഇത് എങ്ങനെയാണ് നമുക്ക് പെരട്ടിയൊക്കെ എടുക്കുക എന്നുള്ളത്. അപ്പം നമ്മളിതിപ്പോൾ കടയിൽ നിന്ന് മീൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും അവർ നമുക്കെല്ലാം നന്നായിട്ട് ചെതുമ്പലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വയറൊക്കെ എടുത്ത് കളഞ്ഞിട്ടൊക്കെയാണ് തരുന്നത്. പിന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ട് ഈ തല വേണ്ടാത്തവർക്ക് തല എടുത്ത് കളയാം. അതുപോലെ തന്നെ സൈഡിലെ ചിറകുകൾ അങ്ങനെയുള്ള വാലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കളയാം കേട്ടോ. പക്ഷേ നമ്മൾ ഫുൾ മീനായിട്ട് തന്നെയാണ് വറക്കുന്നത്. ജസ്റ്റ് സൈഡിലെ ചിറകും അങ്ങനെയൊക്കെ മാത്രമേ നമ്മൾ ഞാൻ കളയുന്നുള്ളൂ. ബാക്കി എല്ലാവരും നീറ്റായിട്ട് വൃത്തിയാക്കിയാണ് നമുക്ക് തരുന്നത്. അപ്പം നമ്മളതിനെ നന്നായിട്ട് ഉപ്പും നാരങ്ങാ നീരും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് ഉളുമ്പുനാറ്റമൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് കഴുകിയെടുത്ത് പെരട്ടേണ്ട ഒരു കാര്യം മാത്രം. അപ്പോൾ അതിന് അപ്പം നമുക്കിനിയിപ്പോൾ ചെയ്യാനുള്ളത് നമുക്കിനെ പെരട്ടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിന് 4 teaspoon കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ 1 teaspoon മഞ്ഞപ്പൊടി, പിന്നെ 2 teaspoon കുരുമുളക് പൊടി, അതേപോലെ ആവശ്യത്തിന് ഉപ്പ്. അതായത് ഞാനിവിടെ 1 teaspoonാണ് ഉപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചില്ലി ഫ്ലേക്സ് എരി കുറവുള്ളവർ 1 teaspoon ഇട്ടാൽ മതി. എരി കുറച്ച് കയറി കിടക്കാം എന്ന് ആഗ്രഹിക്കുന്നവർ 2 teaspoon വരെ ഇടാം. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒലിവ് ഓയിൽ നമുക്ക് നല്ല പേസ്റ്റായിട്ട് ഇതിനെ കിട്ടണം മിക്സായിട്ട്. അപ്പോൾ നന്നായിട്ട് ഒലിവ് ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് ഇങ്ങനെ ഒരു പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള പേസ്റ്റ് റെഡിയായി. ഇനി നമ്മൾ നമ്മുടെ ട്രേ ഓവനിലെ ട്രേയെ ഞാൻ ജസ്റ്റ് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് അതിനെ ഒന്ന് കവർ ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലോട്ടാണ് നമ്മുടെ പെരട്ടി വെച്ചിരിക്കുന്ന മീനിനെ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 20 മിനിറ്റ്സൊക്കെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം അത്രയും സമയം നമ്മുടെ ഓവനിൽ ഇരുന്നിട്ട് കുക്കാവുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് പിടിച്ചോളും എന്തായാലും. അപ്പം നമ്മുടെ മീനിനെയൊക്കെ നന്നായിട്ട് പെരട്ടിയതിന് ശേഷം വരഞ്ഞ് പെരട്ടിയതിന് ശേഷം നമ്മുടെ ഓവനിലോട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ മീനിനെ നമ്മൾ ഓവനിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മീനുകളെല്ലാം പെരട്ടി നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് 200°C നമ്മുടെ മീനിനെ ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഒന്ന് നോക്കുക കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് നോക്കുക, എന്നിട്ട് ഒരു സൈഡ് വേവുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. അതും അത്യാവശ്യം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് ലുക്ക് ആകുമ്പോഴത്തേക്കും പിന്നെ ഇടയ്ക്ക് നിങ്ങളൊന്ന് പിച്ച് നോക്കുക കേട്ടോ, സ്പൂണൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഫോർക്കൊക്കെ വെച്ചൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും നമ്മുടെ മീൻ കുക്കായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും.